പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ബുൾബുൾ ക്യൂസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വരുന്ന ക്യൂസ് കോമ്പറ്റീഷനെല്ലാം നല്ല വിജയം നേടണം കേട്ടോ. താരയുടെ പിതാവിൻ്റെ തൊഴിൽ എന്തായിരുന്നു? കൂലിപ്പണി. സ്കൂളിൽ നിന്നും മടങ്ങി വന്ന താര എന്താണ് കണ്ടത്? അമ്മ ധൃതിയിൽ ജോലി ചെയ്യുന്നത്. താര സ്വന്തം വീടിനുള്ളിൽ കടക്കാതെ അവിടെ നിന്നും മാറിക്കളഞ്ഞത് എന്തുകൊണ്ട്? ഇപ്പോൾ താരയെ കണ്ടാൽ തൂത്തുവാരുവാനും പാത്രങ്ങൾ കഴുകുവാനും കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുവാനും പറയുമെന്ന് കരുതി. താര വീട്ടിൽ കയറാതെ എവിടെയാണ് പോയത്? അടുത്തുള്ള മാന്തോപ്പിലേക്ക്. അടുത്തുള്ള മാന്തോപ്പിലേക്കാണ് താര പോയത്. താരയുടെ തലയ്ക്ക് മുകളിൽ സ്ഥാനമുറപ്പിച്ചത് ആര്? ബുൾബുൾ പക്ഷി. ബുൾബുൾ പക്ഷി. താര നൽകിയ പഴങ്ങൾ ഭക്ഷിച്ച ബുൾബുൾ പക്ഷിക്കുണ്ടായ മാറ്റം എന്ത്? ഭീമാകാരനായ ഒരു ഗരുഡനെ പോലെയായി. ഭീമാകാരനായ ഒരു ഗരുഡനെ പോലെയായി മാറി നമ്മുടെ ബുൾബുൾ പക്ഷി. താരയുടെ കണ്ണുകൾക്ക് ചെറിയ ചെറിയ പൊട്ടുകളായി മാറിയത് എന്തൊക്കെ? പാടങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യരും കാളകളും. പാടങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യരും കാളകളുമാണ് താരയുടെ കണ്ണുകൾക്ക് പൊട്ടുകളായി മാറിയത്. ബുൾബുൾ പക്ഷി വെളുത്ത പൊടി സൂക്ഷിച്ചിരുന്നത് എവിടെ? വലത് ചിറകിനടിയിൽ. ബുൾബുൾ പക്ഷിയുടെ വലത് ചിറകിനടിയിലാണ് വെളുത്ത പൊടി സൂക്ഷിച്ചിരുന്നത്. വെളുത്ത പൊടി എന്ത് ചെയ്യുവാനാണ് ബുൾബുൾ പക്ഷി താരയോട് പറഞ്ഞത്? താരയുടെ നെറ്റിത്തടത്തിലും ബുൾബുൾ പക്ഷിയുടെ തലയിലും പുരട്ടാൻ. താരയുടെ നെറ്റിത്തടത്തിലും ബുൾബുൾ പക്ഷിയുടെ തലയിലും പുരട്ടാനാണ് പറഞ്ഞത്. വെളുത്ത പൊടി പൂശുന്നത് കൊണ്ടുള്ള നേട്ടമെന്ത്? അവരെ മറ്റുള്ളവർ കാണാതിരിക്കും. താരയെയും ബുൾബുൾ പക്ഷിയെയും മറ്റുള്ളവർ കാണാതിരിക്കും. അടുത്ത ചോദ്യം, താരയും ബുൾബുൾ പക്ഷിയും ആദ്യം പ്രവേശിച്ച കൊട്ടാരത്തിലെ പെൺകുട്ടി ധരിച്ചിരുന്ന നെക്ലെസ് എന്തുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു? അമൂല്യമായ മുത്തുകൾ കൊണ്ട്. അമൂല്യമായ മുത്തുകൾ കൊണ്ടാണ് ആ നെക്ലെസ് നിർമ്മിച്ചിരുന്നത്. ആദ്യത്തെ രാജകുമാരിയുടെ അടുത്ത് ദാസി കൊണ്ടുവന്ന സാരിയുടെ നിറം എന്തായിരുന്നു? ഊതവർണ്ണത്തിൽ സ്വർണ ബോർഡറോട് കൂടിയത്. ഊതവർണ്ണത്തിൽ സ്വർണ ബോർഡറോട് കൂടിയത്. ഊതവർണ്ണത്തിലുള്ള സാരി രാജകുമാരിക്ക് സമ്മാനമായി നൽകിയത് ആരാണ്? കുമാരിയുടെ അമ്മ. കുമാരിയുടെ അമ്മ. അടുത്ത ചോദ്യം എന്താ? കുമാരിക്ക് ഇഷ്ടമുള്ള നിറം ഏത്? കുമാരിക്ക് ഇഷ്ടമുള്ള നിറം ഏതാണ്? നീല നിറം. നീല നിറമാണ് കുമാരിക്ക് ഏറെ ഇഷ്ടം. അടുത്ത ചോദ്യം എന്താ? മുത്തും പവിഴവും വജ്രവും കൊണ്ട് തീർത്ത ആഭരണങ്ങൾ രാജകുമാരിക്ക് കൊടുത്തുവിട്ടത് ആര്? മുത്തും പവിഴവും വജ്രവും കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ രാജകുമാരിക്ക് കൊടുത്തുവിട്ടത് ആരാണ്? കുമാരിയുടെ അച്ഛൻ. കുമാരിയുടെ അച്ഛൻ. രാജകുമാരിയുടെ നാട്ടിൽ മാർക്കറ്റ് കൂടിയിരുന്ന ദിവസം ശനിയാഴ്ച. ശനിയാഴ്ച ദിവസമാണ് അവിടെ മാർക്കറ്റ് കൂടിയിരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? താരയും ബുൾബുൾ പക്ഷിയും കണ്ടുമുട്ടിയ രണ്ടാമത്തെ രാജകുമാരിയുടെ പേരെന്ത്? ഓമന. ഓമന എന്ന രാജകുമാരിയുടെ അടുത്താണ് അവർ രണ്ടാമത് എത്തിയത്. നോക്കൂ, അടുത്ത ചോദ്യം, ഓമന ഉച്ചയ്ക്ക് ശേഷം എവിടേക്കാണ് പോയത്? ഓമന ഉച്ചയ്ക്ക് ശേഷം എവിടേക്കാണ് പോയത്? ആശുപത്രിയിലേക്ക്. ആശുപത്രിയിലേക്കാണ് പോയത്. നോക്കൂ, അടുത്ത ചോദ്യം, ആശുപത്രിയിലേക്ക് പോയ ഓമന എന്തെല്ലാമാണ് കൊണ്ടുപോയത്? നല്ല ചിത്രങ്ങളും മധുരനാരങ്ങയും. നല്ല ചിത്രങ്ങളും മധുരനാരങ്ങയുമാണ് ഓമന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അടുത്ത ചോദ്യം, ഓമന അടുക്കളയിൽ നിന്ന് പഠിച്ചത് എന്ത്? ഓമന അടുക്കളയിൽ നിന്ന് പഠിച്ചത് എന്ത്? ചപ്പാത്തി ഉണ്ടാക്കാൻ. ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഓമന അടുക്കളയിൽ നിന്ന് പഠിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ, മൂന്നാമതായി താരയും ബുൾബുൾ പക്ഷിയും പോയത് ആരുടെ വീട്ടിൽ?
ആരുടെ വീട്ടിലവർ മൂന്നാമത് എത്തിച്ചേർന്നത്? റാണിയുടെ വീട്ടിൽ. റാണിയുടെ വീട്ടിലാണ് താരയും ബുൾബുൾ പക്ഷിയും മൂന്നാമതായി എത്തിച്ചേർന്നത്. അടുത്ത ചോദ്യം, റാണിയെ വിളിച്ചതാര്? താരയും ബുൾബുൾ പക്ഷിയും അവിടെ എത്തിയപ്പോൾ ആരോ റാണിയെ വിളിച്ചിരുന്നു, ആരാണത്? റാണിയുടെ അച്ഛൻ. റാണിയുടെ അച്ഛൻ. ഓ, അടുത്ത ചോദ്യം, നീ ഇത്രയും സമയം എവിടെയായിരുന്നു എന്ന താരയുടെ അമ്മയുടെ ചോദ്യത്തിന് താര നൽകിയ മറുപടി എന്ത്? സന്തോഷം എവിടെയുണ്ടെന്ന് അന്വേഷിക്കുകയായിരുന്നു. താരയുടെ മറുപടി എന്താണ്? സന്തോഷം എവിടെയുണ്ടെന്ന് അന്വേഷിക്കുകയായിരുന്നു. അടുത്ത ചോദ്യം, സന്തോഷം എവിടെ നിന്നാണ് ലഭിക്കുക? സന്തോഷം സ്വഗൃഹത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. സ്വഗൃഹത്തിൽ മാത്രമേ സന്തോഷം ലഭിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം, വെറുതെ കളിച്ച് സമയം കളയുന്നതിനേക്കാൾ എന്ത് ചെയ്യാനാണ് റാണി ആഗ്രഹിച്ചിരുന്നത്? വെറുതെ കളിച്ച് സമയം കളയുന്നതിനേക്കാൾ എന്ത് ചെയ്യാനാണ് റാണി ആഗ്രഹിച്ചിരുന്നത്? അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജോലി ചെയ്യാൻ. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജോലി ചെയ്യാനാണ് റാണി ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 25 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യങ്ങളുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ബുൾബുൾ ക്വിസിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നല്ല വിജയം നേടുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.